കേരളത്തിലേക്കുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ അമിത നിരക്ക് ഈടാക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ ഉയർന്ന നിരക്ക് ഈടാക്കരുതെന്ന കേരള സർക്കാർ നിർദ്ദേശത്തിന് അനുസൃതമായാണ് പ്രഖ്യാപനം വന്ദേ ഭാരത് മിഷൻ പ്രകാരം ഈടാക്കുമ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് ആയിരത്തി ഇരുന്നൂറിൽ അധികം ദൃഹം നിരക്ക് ഈടാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് മിഷൻ പ്രകാരമുള്ള വിമാന സർവീസിനേക്കാൾ ഉയർന്ന നിരക്കിൽ സർവീസ് നടത്താൻ ചാർട്ടേഡ് ഫ്ളൈറ്റുകൾക്ക് അനുമതി നൽകരുതെന്ന് കേരളം ആവശ്യപ്പെട്ടതായി ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ വ്യക്തമാക്കി വിമാന ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത് സംബന്ധിച്ച് കേരള സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിന് മുമ്പാകെ നിബന്ധനകളും മുന്നോട്ട് വച്ചിട്ടു അതുകൊണ്ടുതന്നെ വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി എയർ ഇന്ത്യ വിമാനത്തിന്റെ ടിക്കറ്റ് ചാർജിനേക്കാൾ അധികം നിരക്ക് വിമാനയാത്രക്കാരിൽ നിന്ന് ഈടാക്കാൻ അനുവദിക്കില്ലെന്ന് യുഎഇ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടു് വന്ദേ ഭാരത് മിഷൻ പ്രകാരം ഈടാക്കുമ്പോൾ ചാർട്ടേഡ് ഫ്ളൈറ്റുകളിൽ അനുമതിക്കായി സംഘടനകളും മറ്റും മുന്നോട്ട് വരുമ്പോൾ ഈ നിബന്ധന കൃത്യമായി പാലിച്ചിരിക്കണമെന്നും പവൻ കപൂർ വ്യക്തമാക്കി നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം വിമാന സർവീസുകൾക്ക് അനുമതി നൽകില്ല എന്നാണ് കേരള സർക്കാർ അറിയിച്ചിരിക്കുന്നത് കേരളത്തിലേക്കുള്ള ആദ്യ രണ്ട് വിമാനങ്ങൾ ചാർട്ടർ ചെയ്തിരിക്കുന്നത് യാത്രക്കാരാണ് ഓരോ വിമാനത്തിലുള്ളതെന്നും പത്ത് ശതമാനം ആളുകൾക്ക് ടിക്കറ്റ് സൗജന്യമായി നൽകിയതായും കെ എം സി സി യു എ പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ വ്യക്തമാക്കി ഇനിയും നാട്ടിലേക്ക് മടങ്ങാൻ ഗർഭിണികളും ചികിത്സ ഉടനടി ലഭ്യമാക്കേണ്ടവരും ജോലി നഷ്ടമായവരും ഉൾപ്പെടെ നിരവധി മലയാളികളാണ് കാത്തിരിക്കുന്നത് ഇവർക്കായി കൂടുതൽ വിമാന സർവീസുകൾ അനുവദിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത് വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എ ടു ദ വേൾഡ്